മമ്മൂട്ടി പോലും അറിയാതെ മോഹൻലാലിനെ വിളിച്ച് ഇതിനകത്ത് അഭിനയിക്കാമെന്ന് ചോദിച്ചു. മോഹൻലാൽ വളരെ സന്തോഷമാണ്. നമ്മൾ അന്ന് മോഹൻലാലിൻ്റെ ആദ്യത്തെ ഹീറോ പടമാണ്. ജോയ് തോമസിന്റെ ഓർമ്മകളിൽ കഥകളേറെയുണ്ട്. സിനിമാ കഥകളല്ല, സിനിമയ്ക്ക് പിന്നിലെ കഥകൾ. അഭിനയമെല്ലാം കഴിഞ്ഞു, ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പീജാനി അങ്ങ് മരിച്ചുപോയി. എന്തു ചെയ്യും, ഡബ് ചെയ്തിട്ടില്ല. 1970s, 1980s, 1990s ആസ്വാദകർ നെഞ്ചേറ്റിയ ഒരുപിടി ചിത്രങ്ങളുടെ പിന്നാമ്പുറ കഥകൾ. ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നസീർ സാർ തന്നെ മനസ്സിലാകുന്നത്, ഇത് ലാലാണല്ലോ ഇതിനകത്ത് ഹീറോ എന്ന്. ആ രാത്രി, കഥ ഇതുവരെ, സന്ദർഭം, നിറക്കൂട്ട്, ഭൂമിയിലെ രാജാക്കന്മാർ, ന്യൂഡൽഹി, മനു അങ്കൽ, ആ പട്ടിക നീളമുള്ളതാണ്. യങ്സ്റ്റർ ആയിട്ടുള്ള നടൻ മമ്മൂട്ടിയാണ് എൻ്റെ നായകനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നസീർ സാറിനെയും മധു സാറിനെയും ജോസ് പ്രകാശ് അങ്ങനെയുള്ള വലിയ നടന്മാരെ വെച്ച് പടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ജോഷിക്കൊരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഓരോ സിനിമയും യാഥാർത്ഥ്യമായതിന് പിന്നിലെ രസാവഹമായ കഥകൾ. അന്ന് മോഹൻലാൽ ആ പടത്തിൽ ഒരു വീട്ടിലെ ഒരു ജോലിക്കാരനായിട്ടത്. അഭിനേതാക്കൾ, ടെക്നീഷ്യന്മാർ, സിനിമാ നിർമ്മാണത്തിനിടയിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ, വിജയങ്ങൾ, വീഴ്ചകൾ. പടം തീരത്തില്ല, ഇത് നിന്നു പോകുന്നു. ജൂബിലി പ്രൊഡക്ഷൻസിന്റെ സാരഥി ജോയ് തോമസ് ആ കഥകൾ പറയുകയാണ്. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറഞ്ഞാൽ കൊച്ചിൻ അനീഫാണ്. ഒരു നിർമ്മാതാവിന്റെ, വിതരണക്കാരന്റെ ആഹ്ലാദത്തിന്റെയും ആത്മസംഘർഷത്തിന്റെയും അനുഭവ പാഠങ്ങൾ. ഫിലിം കൊണ്ടുപോകുന്ന റെപ്രസെന്റേറ്റീവിന്റെ ലെവലിലേക്കാണ് ഞാൻ കയറുന്നത്. ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30.